വെൽക്കം ടു ഷാരോസ് വീക്കെൻഡ് ടോക്സ്. ഇന്ന് നമ്മൾ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു നാടൻ ഐറ്റമാണ് ട്രൈ ചെയ്യുന്നത്. എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും എൻ്റെ സ്റ്റൈലിൽ ഞാനൊന്ന് കാണിച്ചു തരുവാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതൊരു സീസണൽ കറിയാണെന്ന് പറയാൻ പറ്റും, കാരണം മാംഗോസ് പഴുത്ത മാങ്ങ അവൈലബിൾ ആകുമ്പോൾ മാത്രം ചെയ്യാവുന്ന ഒരു കറിയാണ്. ഇതെൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. മാമ്പഴ പുളിശ്ശേരിയാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനൊരു വലിയ മാമ്പഴം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാധാരണ ഞങ്ങളുടെ നാട്ടിലൊക്കെ മാമ്പഴ പുളിശ്ശേരിക്ക് ഈ മാങ്ങയുണ്ടല്ലോ, ചെറിയ മാങ്ങ, ഇങ്ങനെ കാറ്റ് അടിക്കുമ്പോഴൊക്കെ മാവിൻ്റെ ചുവട്ടിൽ വീഴുന്ന ആ ഒരു ടൈപ്പ് മാങ്ങ ഉപയോഗിച്ച് ഒരു മാങ്ങയായിട്ട് ഇട്ടിട്ടാണ് മാമ്പഴ പുളിശ്ശേരി കൂടുതൽ വെക്കാറ്. ഇവിടെ ഇപ്പോൾ അത് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ഞാൻ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഒരു മാങ്ങ, ഏകദേശം ഒരു വലിയ മാങ്ങ ഞാനിങ്ങനെ പീസാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കണം. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഗ്യാസിലേക്ക് ഒരു കടായി വെച്ച് ഈ മാങ്ങ ഇതിലേക്ക് ഇടുവാണ്. ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചുകൊടുക്കും. ഏകദേശം ഒരു കപ്പ് മാങ്ങയ്ക്ക് ഒന്നര കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അവസാനം കുറവാണെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം, പച്ചമുളക് മാത്രം ഇടാം. ഞാനിങ്ങനെ കുറച്ച് മുളക് പൊടി ചേർക്കാറുണ്ട്. നാല് പച്ചമുളക് കീറിയതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കിനി അടച്ച് വെച്ച് വേവിക്കാം. ആ സമയത്ത് നമുക്ക് ഇതിനാവശ്യമായ തേങ്ങയുടെ ഗ്രേവി ഉണ്ടാക്കിയെടുക്കണം, തേങ്ങയുടെ മിക്സ് ഉണ്ടാക്കിയെടുക്കണം. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. തേങ്ങയുടെ മിക്സ് റെഡിയാക്കിയെടുക്കുന്നതിന് വേണ്ടി ഞാൻ ഇത്രയും തേങ്ങ, ഏകദേശം ഒരു 5-6 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടി നമുക്ക് നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റോളം ഞാൻ അടച്ച് വെച്ച് വേവിച്ചു. ഇപ്പം എന്നിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തു. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി നമുക്ക് ഈ ജാറ് കഴുകി ഒഴിക്കാം. തേങ്ങയുടെ മിക്സ് ചേർത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇതൊന്ന് രണ്ടും കൂടി ഇരുന്ന് ഒന്ന് വേവണം. ഇപ്പം ഏകദേശം 5 മിനിറ്റായി തിളച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ച് കുറവുണ്ട്, കുറച്ചും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുവാണ് ഉപ്പ്. ഇനി ഞാൻ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് തൈര് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പം നമുക്കൊന്ന് മിക്സ് കുറച്ച് ആഡ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്തിട്ട് നോക്കാം. നല്ല കട്ട തൈരാണ് യൂസ് ചെയ്യേണ്ടത്. തൈര് നന്നായിട്ട് ഉടച്ച് ഇതിൻ്റെ കൂടെ കൂട്ടി യോജിപ്പിക്കണം. കുറച്ചും കൂടി തൈര് ആഡ് ചെയ്യുവാണ്. പുളി അനുസരിച്ച് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ അതനുസരിച്ച് ചേർത്താൽ മതി. ഇത് ഈ തൈരിന് കുറച്ച് പുളി കുറവായതാണ് ഞാൻ കൂടുതൽ ചേർക്കുന്നത്. ഇനി നമുക്ക് പുളിശ്ശേരിയിലേക്കുള്ള കടുക് താളിച്ചെടുക്കണം. കടുക് ഇറക്കാൻ വേണ്ടി ഞാനൊരു ചെറിയ കടായി വെച്ചിട്ടുണ്ട്, ഫ്ലെയിം ഓണാക്കി. കടായി ചൂടാവുമ്പം കുറച്ച് വെളിച്ചെണ്ണ, എണ്ണ ചൂടാവുമ്പം കുറച്ച് കടുക്. ഒരു 1/4 ടീസ്പൂൺ ഉലുവ, കുറച്ച് ചെറിയുള്ളി വട്ടത്തിൽ അരിഞ്ഞത്, കൂടാതെ കറിവേപ്പില. ഇപ്പം ഇളക്കി കൊടുക്കാം. വറ്റൽ മുളക് കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നാല് വറ്റൽ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ട് ഇതൊന്ന് മൂപ്പിക്കാം.
നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇന്നത്തെ എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.